പറ്റില്ല പറ്റില്ല പെണ്ണ് കാണാൻ പോവാൻ ഞാനില്ല എന്ന് നീ എന്തർത്ഥത്തിലാ അവന്റെ വക്കാലത്ത് പിടിച്ച് പറയണത്? അതെ, എനിക്കറിയണം. ഒന്നും ഉണ്ടായിട്ടല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നാ ഇവൻ പറയണ അല്ലേ? ഇന്ന് തന്നെ കെട്ടണമെന്ന് ഇവനോട് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോടാ. ഇല്ല ഇല്ല. നിനക്ക് വല്ല ചുറ്റിക്കളി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ നിന്നെ അങ്ങോട്ട് കൊന്നുകളയാന്ന് കരുതിട്ടാ. ആ മോനെ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതാ ഇന്ന് വരുമെന്ന്. ചെല്ലാതിരിക്കണത് മോശമല്ലേ? നീ വിഷമിക്കണ്ട, വേണമെങ്കിൽ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്യാട്ടോ. അച്ഛൻ വിളിച്ചു പറഞ്ഞോളൂ ഇന്ന് വരില്ലാന്ന്. അല്ല അച്ഛ. ഇല്ല കൊച്ച, അച്ഛനത് പറയില്ല. അതിന് വേണ്ടി രണ്ടും വാലി പൊക്കണ്ട. നോക്കി നിക്കാച്ചെന്ന് വണ്ടി കയറണ. ആ ബാംഗ്ലൂര് ചെന്ന് ചീത്ത കൂട്ടുകെട്ടൊക്കെ കൂടി ഇവനാകെ വഷളായിട്ടുണ്ട് അല്ലേ അനിയൻ കുട്ടി? കുറച്ച് രുക്മണി ഒരുങ്ങിയില്ലേ? ആ എന്നാ വീട് പൂട്ടിക്കോ. ഞാനിവിടെ ഉണ്ടല്ലോ. ഇല്ല, നീ ഇവിടെ ഇല്ല, ഞങ്ങളുടെ കൂടെ പോരല്ലേ. അയ്യോ, വീട്ടിലാരും ഇല്ലെങ്കിൽ കള്ളന്മാർ? ഈ നാട്ടില് കള്ളന്മാരില്ല. അല്ല, ഞാനിപ്പോ എന്തിനാ നിങ്ങളുടെ കൂടെ വരണേ? ഇത് നല്ല കൂത്ത്. ഇവന്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നീ ബാംഗ്ലൂരിന്ന് വന്നത്? എന്നിട്ട് പെണ്ണ് കാണാൻ നീ വരുന്നില്ലെന്ന് പറഞ്ഞ? ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ. എവിടെ വെച്ച്? ഫോട്ടോ 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 ഫോട്ടോയില്. ഫോട്ടോ ഞങ്ങളും കണ്ടിട്ടുള്ളതല്ലേ. നീ വാ. അത് പിന്നെ എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്. ഫോണ് വഴിക്ക് ബൂത്തിൽ നിർത്തിത്തരാം. ആവശ്യം പോലെ വിളിച്ചോ. താമസിച്ചാലോ? രണ്ടു മൂന്ന് ദിവസം എടുക്കോ? എന്നാ നടക്കണ? ഞാനൊന്ന് ഡ്രസ് മാറിക്കോട്ടെ. ഈശ്വര, ആ പെണ്ണും അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരൂലോ. എന്താ നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇതെന്ത് പറ്റി നിനക്ക്? പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് വിനയാ? എന്നിട്ട് ഇത്രയും വിമ്മട്ട് ഇവനല്ലല്ലോ. എനിക്കുണ്ട്. അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അയ്യോ, പാന്റേറി പാന്റേറി, ഇനി വരാൻ പറ്റില്ല, ഇനി വരാൻ പറ്റില്ല. കണ്ടാ, അത് ഞാൻ ശരിയാക്കി. ഇപ്പൊ പ്രസിഡന്റ് തീർന്നല്ലോ. തീർന്നു. എന്നാ വാ. ഒരു മിനിറ്റ്, ഞാൻ ഇന്ന് വിരൂപനായിക്കോട്ടെ, വിരൂപനായിക്കോട്ടെ. എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ. അത് കുറയട്ടെ. അല്ല, ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും. ഇതെന്ത് കോല? ബാംഗ്ലൂർ ഫാഷനാ. കണ്ടിട്ട് പേടിയാവുന്നു. അച്ഛ, അവരെത്തി. നോക്കിയിരിക്കുന്നു. വരണം വരണം. ആ നമസ്കാരം കുറുപ്പേ. ആ നമസ്കാരം. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇതെന്റെ മൂത്ത മോൻ പ്രതാപൻ, കെ എഫ് സി മാനേജരാ. ഇത് മോള് ശാരദ, പെണ്ണിന്റെ അമ്മ. ഇത് രണ്ടാമത്തെ മോൻ, എസ് ഐ സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക. ഇനി ഞാൻ പരിചയപ്പെടുത്താം. ഇതെന്റെ ഒരേ ഒരു മകൻ ചെക്കൻ. ഇത് രുക്മണി, എന്റെ ഒരേ ഒരു ഭാര്യ. ഇതേതാ ഈ ഒരേ ഒരു വേഷം? ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കൂളി ക്ലാസ്. വിളിക്കുന്നു, അവിടെ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ. പറ്റില്ല എന്ന് പറഞ്ഞ് ഉടക്കണ്ട കേട്ടോ, എല്ലാവർക്കും സംശയം ഉണ്ടാവും. അറിഞ്ഞാൽ ഇനി ബാംഗ്ലൂർ കണി കാണാൻ പറ്റുമെന്ന് കരുതണ്ട. ഇത് മുടക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. സമാധാനമായിട്ട് ചെല്ലേ. റെഡി ആയില്ലേ മോളെ? കിട്ടുമെന്ന് വിചാരിച്ചല്ല, ഒരു പ്രതീക്ഷയില്ല. ഞാനും വിചാരിച്ചില്ല. ഇല്ലല്ല, കൈമടക്കൊന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ് മോടെ പഠിത്തം തുടരുന്ന അതോ വീട്ടമ്മയായിട്ടിരിക്കാൻ പോകുന്നു? അതൊക്കെ കല്യാണത്തിന് ശേഷം ചെക്കന്റെ ഇഷ്ടം പോലെ. എടാ, പെണ്ണ് വരാൻ സമയേ, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാടാ. മാർഗമുണ്ട്. പെണ്ണ് നാണം കുടുങ്ങി ഒരു വരവ് എന്ന ചായ തന്നിട്ട് പോകും. അത് കഴിഞ്ഞ് ഫോർമാലിറ്റിക്ക് വേണ്ടി കാർന്നോമാര് ചോദിക്കും നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന്. അപ്പൊ നീ എന്ത് പറയും? എനിക്കൊന്നും പറയാനില്ലെന്ന്. ഓ തൊലഞ്ഞി. നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണം, എന്നിട്ട് ഈ പറഞ്ഞു തരണ പോലെ അങ്ങ് കാച്ചേക്കണം. ഞാനൊരു പെണ്ണുമായി പ്രേമത്തിലാണ്. കുട്ടി ദയവ് ചെയ്ത് പിന്മാറണം. അത് ഞാൻ ഏറ്റു. വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടങ്ങ് പറയാം. എങ്ങനെയാ തുടങ്ങിയത്, എവിടെ വെച്ചാന്നൊക്കെ? അയ്യോ, നീ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ അങ്ങോട്ട് പറഞ്ഞാ മതി. അല്ലാതെ നീ ആരാണ് എന്താണെന്നൊന്നും പറയണ്ട, മനസ്സിലായോ? കണ്ടു കുട്ടി ചായ ടീപ്പോൾ വെക്കൂ. നീയും കാണുന്നില്ലേ? ഞാൻ എന്നെ കണ്ടതാ. എന്താ നിന്റെ ശബ്ദത്തിന് ഒരു മാറ്റം? തൊണ്ടയിൽ കിച്ച് കിച്ചാണ്. മോളകത്തേക്ക് പൊക്കോളൂ.
എന്നാൽ ഇനി കാര്യത്തിലേക്ക് കടക്കും. അതിനു മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കണം. ഇവര് ഇച്ചിരി ആക്രാന്തം കൂടിയോ? അവൻ കൊച്ചു പയനല്ലേ. എണീറ്റ് പോണ. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും സംസാരിക്കാനില്ല. വന്നത് നല്ല ആലോചനയാ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ ഇത് വേണ്ടെന്ന് വെക്കണോ? കണ്ടും സംസാരിച്ചും ജാതകം നോക്കിയൊക്കെ നടത്തുന്ന എത്രയോ ബന്ധങ്ങൾ തകരുന്നു. ഇത് മുജന്മ ബന്ധാ. അതാ ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ഞങ്ങളുടെ മനസ്സുകൾ ഇത്രയും അടുത്തത്. എനിക്കിനി വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പൊ പിന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കുന്നതല്ലേ നല്ലത്? നിന്റെ ജീവിതം നീ തന്നെ തെരഞ്ഞെടുക്കുന്ന ഓർമ്മ വേണം. അതിന്റെ നല്ലതും ചീത്തയും സ്വയം അനുഭവിക്കേണ്ടി വരും. എല്ലാം അറിയാം. നീ ഇതൊന്നും മുടക്കിത്താ. ഞാൻ നോക്കിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. നീ സത്യം തുറന്നു പറ. പെണ്ണ് മറ്റൊരുത്തനുമായി സ്നേഹത്തിലാണെന്ന് അറിഞ്ഞ ഏത് ചെറുപ്പക്കാരനും പിന്മാറും. ശരിയാ, പക്ഷെ എനിക്ക് വയ്യ ഇതൊക്കെ വിവരിക്കാൻ. കുട്ടി വളരെ സുന്ദരിയാണ്, സുശീലയാണ്. ആര് കണ്ടാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നെക്കാൾ നല്ലൊരു ബന്ധം കുട്ടി കിട്ടുകയും ചെയ്യും. ഞാൻ പപ്പിയല്ല. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പപ്പി പറയാൻ ഏൽപ്പിച്ചതാ എന്നെ. അവൾ ഒരാളുമായിട്ട് ഇഷ്ടത്തില്ല. അത് ഈ വീട്ടിൽ ആർക്കും അറിഞ്ഞൂട. അതുകൊണ്ട് ദയവ് ചെയ്ത് പിന്മാറണം. ഞാനിത് അങ്ങോട്ട് പറയായിരുന്നതാ. ഇതേപോലെ കേസിലാ ഞാനും പെട്ടേക്കണേ. താങ്ക് യു സോ മച്ച്. മുറ്റത്തൊരു പന്തലിട്ട് ഇവിടെ തന്നെ നടത്താനാ തീരുമാനിച്ചേക്കണ. അനിക്കുട്ടി ഒന്നും ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞവനാ ഇത്ര സന്തോഷത്തിൽ വരണത്. നമുക്കിത് അങ്ങ് ഉറപ്പിക്കാം. എന്താ ഉറപ്പിക്കാം? നിനക്കെന്താ ഇത്ര സന്തോഷം? എനിക്കിഷ്ടടാ. നല്ല പെണ്ണ്, നല്ല സ്വഭാവം. അവള് പറഞ്ഞിട്ട് വേറൊരുത്തേ വന്നത് എന്താ പറഞ്ഞോ? ഞാൻ പിന്മാറണെന്ന്. അവൾക്കൊരു പ്രേമുണ്ടെന്ന് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞടാ. അപ്പോ ആ ബന്ധം സ്ട്രോങ് ആണ്. ആരോടാണ് പ്രേമം എന്ന് പറഞ്ഞോ? അയ്യോ ഇല്ല, ചോദിച്ചില്ല. ചോദിക്കാതിരുന്നത് നന്നായി. ഇനി നീ ഞെട്ടുന്നൊരു കാര്യം പറയട്ടെ. ഈ പെണ്ണിന്റെ പേര് നിന്റെ കക്ഷിയുടെ പപ്പിന്ന്. എന്തായാലും അടവേറ്റു. ഇനി അച്ഛനോട് പറഞ്ഞ് ഈ കല്യാണം മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത് മതി. നീ എന്താ അസംബന്ധമായി പറയണേ? ആ പെണ്ണിന് വേറെ പ്രേമം ഉണ്ടെന്നോ? അതെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. അതെ അച്ഛാ, ആ പെണ്ണ് എന്നോട് പറഞ്ഞതായിരുന്നു പിന്മാറണമെന്ന്. കഷ്ടം. അവളുടെ പരിങ്ങല് മുഖഭാവമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു, എന്തോ ഒരു ചുറ്റികളിണ്ടെന്ന്. അത്തരത്തിലുള്ള ഒരു പെണ്ണിനെ കെട്ടേണ്ട ഗതിയടി ഈ കൊച്ചുറുപ്പിനുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആകെ നാണക്കേടായി. അല്ലെങ്കിൽ തന്നെ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ മോക്ക് എന്തിനാ ഇങ്ങനെ ഒരു ബന്ധം? ജാതകം ചേർന്നപ്പോ പിന്നെ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയില്ല. അതാ തെറ്റായത്. തറവാട്ടി പറഞ്ഞവരാണെന്ന് കരുതിയിട്ടാ ഞാൻ ഈ കല്യാണം ആലോചിച്ചേ. പക്ഷേ മറ്റൊരുത്തിയെ പ്രേമിച്ചുകൊണ്ട് നടക്കണവനെ എന്റെ കൊച്ചുമോളെ തലയിൽ കെട്ടിവെക്കാന്ന് വിചാരിച്ചെങ്കിൽ അയാൾക്ക് തെറ്റി. എന്തായാലും എനിക്ക് ആ കാരണം വരെ ഒന്ന് നേരിൽ കാണണം. എന്നിട്ട് പത്ത് വർത്തമാനമായുള്ള മുഖത്ത് നോക്കി ചോദിച്ചാലേ എനിക്ക് സമാധാനമാവും. പേരോട് അഭിമാനത്തോടെ പറയത്തക്കവണ്ണം നല്ലൊരു തറവാട്ടി പറഞ്ഞവനാ ഞാൻ. അതിനേക്കാൾ ഒരു പടി മുന്നിലാ ഞാൻ. എന്നിട്ടും താൻ തന്റെ മോനൊരു ലൈൻ ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചു. ലൈനിന്റെ കാര്യം എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കാനോട് വരേ. ലൈൻ ഉള്ളത് നിങ്ങളുടെ കൊച്ചുമോൾക്കാ. ലൈൻ അടുപ്പിക്കാതെയോ ഞാൻ അവളെ വളർത്തിയത് കുറുപ്പേ. എന്നിട്ടാണോ പിന്മാറണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൊച്ചുമോൾ എന്റെ മോന്റെ കാല് പിടിച്ചത്? അത് തന്റെ മോൻ എന്റെ മോളോട് പറഞ്ഞതല്ലേ. മാറ്റി പറയുന്നത് തറവാടെടുത്തത് ചേർന്നതല്ല. ഈ ലൈൻ കഥ നിങ്ങളോട് പറഞ്ഞതാരാ? എന്റെ കൊച്ചുമോള്. നിങ്ങളോടോ? എന്റെ മോൻ, ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഉണ്ട്, ഇപ്പൊ മനസ്സിലായി. ഇത് അവരുടെ അടവാ. അവരെ തമ്മിൽ സംസാരിപ്പിച്ചതാണ് കുഴപ്പമായത് അല്ലേ വാര്യേട്ടാ? കറക്റ്റ്. ഇപ്പൊ കല്യാണം വേണ്ട, ഇപ്പൊ കല്യാണം വേണ്ട എന്ന് അവൻ എപ്പോഴും പറയായിരുന്നു. പഠിക്കണം, ഇനിയും പഠിക്കണം എന്ന് അവളും പറയായിരുന്നു. ഇനി നമ്മൾ അവരോടൊന്നും സംസാരിക്കുന്നില്ല. ഇല്ല എന്ന നമ്മൾ ഇത് അങ്ങോട്ട് ഉറപ്പിക്കുന്നു. ഓക്കെ.